അലി അക്ബർക്ക് രാജിവെച്ചു. ഹൃദയം പൊടിഞ്ഞാണ് രാജിവെച്ചത്. സങ്കടം കൊണ്ട് വല്ലാതെ അദ്ദേഹം വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഒരു ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിമായ ആൾ ഇതിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടായ ത്യാഗങ്ങളെക്കുറിച്ചൊക്കെയാണ്. എനിക്കറിയില്ല അങ്ങനെ മുസ്ലിം കോട്ട എന്ന് പറയുന്ന പ്രത്യേക കോട്ട BJPയിലുണ്ടോ എന്ന്. ഏതായാലും ഇക്ക അവിടുന്ന് മാറരുത്, അവിടെ തന്നെ നിന്ന് വളരെ കട്ടിയായിട്ടുള്ള പ്രവർത്തനം തുടരണമെന്നും അങ്ങനെ തുടർന്ന് അങ്ങ് മമധർമ്മ സ്ഥാപിച്ചെടുത്ത് ആ സിനിമ സമയബന്ധിതമായി പുറത്തു വിടണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതാണ് അലി അക്ബർ കയറെ ഈ പരിപാടി കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിയത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അലി അക്ബർക്ക മുസ്ലിം സമൂഹത്തോട് ഇത്രയും വലിയ ഇഷ്ടവും സ്നേഹവുമുള്ള ആളാണെന്നും ഒരു മുസ്ലിം സഹിക്കുന്ന ത്യാഗത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിലുള്ള ബോധ്യമുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം അദ്ദേഹം പണ്ട് ബലിയിടുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കുകയുമൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഈ മതത്തോടുള്ള വെറുപ്പ് സഹിക്കാൻ വയ്യാതെയാണ് പുറത്തു പോയതെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴദ്ദേഹത്തിൻ്റെ ആ മുസ്ലിം വിഭാഗത്തിൽ നിന്നുകൊണ്ട് BJPയിൽ പ്രവർത്തിക്കുന്നവരുടെ ദുഃഖവും പ്രയാസവും കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. എനിക്കത് കേട്ടപ്പോൾ അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പണ്ട് കേട്ട ഒരു ഡയലോഗ് പോലെ അയ്യോ ഇക്ക പോവല്ലേ എന്നാണ് എൻ്റെയും അഭിപ്രായം. കാരണം ഇക്ക ഏതായാലും അപ്പുറത്ത് പോയി. പോയെന്ന് മാത്രമല്ല ഇക്ക അവളുള്ളത് കൊണ്ടുകൂടിയാണ് ഇക്കയുടെ വാപ്പയുടെയും ഉമ്മയുടെയും സമുദായത്തിൽപ്പെട്ട മനുഷ്യർ വളരെ സ്വസ്ഥവും ശാന്തവുമായി പള്ളിയിലുമൊക്കെ പോയി സമാധാനത്തോടെ നിസ്കരിക്കുന്നത്. കാരണം ഇക്കയെപ്പോലെ ഒരാൾ അവിടെ BJPയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമായ ആൾ BJPയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന വേദനകളും മറ്റുമൊക്കെ അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം. അതുകൊണ്ട് അങ്ങ് അവിടെ തന്നെ നിൽക്കണം. അത് മാത്രവുമല്ല ഈ പറഞ്ഞതുപോലെ ചരിത്രത്തെ മാറ്റി എഴുതാനും അതോടൊപ്പം തന്നെ തീവ്രവാദത്തെയും ഒക്കെ പൊളിച്ചു കാട്ടാനും അങ്ങ് എരന്ന് കാശ് വാങ്ങി പുറത്തിറങ്ങാൻ വെച്ചിരിക്കുന്ന സിനിമയുണ്ടല്ലോ അത് വളരെ പെട്ടെന്ന് പുറത്തിറക്കുകയും വേണം. പാർട്ടി വിടുന്നത് കൊണ്ടോ സ്ഥാനം രാജിവെക്കുന്നത് കൊണ്ടോ ഒന്നും ആ കണക്ക് കാണിക്കാതെ പോകരുത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന. ഇക്ക ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് അടർത്തി മാറ്റാനാവില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വികാരഭരിതനാവുന്നത് കാണുന്നുണ്ട്. അത്രയുമൊക്കെ വികാരം ആ ശരീരം താങ്ങുമോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം അങ്ങേപ്പോലുള്ള ഒരാൾ അതിൽ നിന്നും മാറുമ്പോൾ ആ പാർട്ടിക്കുണ്ടാകുന്ന വേദന അതിനേക്കാൾ വലുതാണ്. കാരണം ഇത് കെട്ടിപ്പടുക്കാൻ വേണ്ടി, ഇതിനെ സംഘടിപ്പിക്കാൻ വേണ്ടി, ഈ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി എന്ന് മാത്രവുമല്ല ചരിത്രം ആവശ്യമുള്ളപ്പോഴൊക്കെ കയ്യിൽ കാശില്ലെങ്കിലും കൈ നീട്ടിയെങ്കിലും ഒരു സിനിമ ഇറക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു കലാകാരനൊക്കെ ആ പാർട്ടി വിട്ടുപോയാൽ ആ പാർട്ടിക്കും അത് താങ്ങാനാവില്ല. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല. ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു സ്പേസും ഇല്ല. അതുകൊണ്ട് ഇക്ക ഒരു കാരണവശാലും അതിൽ നിന്ന് മാറരുത്. വളരെ സന്തോഷവാനായി അവിടെ തന്നെ നിൽക്കണം. എന്നിട്ട് എന്തെല്ലാം ധർമ്മങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമോ അതിനുവേണ്ടി എല്ലാം ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇല്ല സിനിമയുടെ കാര്യം മറന്നു പോകാത്ത വണ്ണം വേഗം പുറത്തിറക്കണം. എന്നും കുന്നു എന്നും കുന്നു ആളുകളുടെ അടുത്ത് ഇങ്ങനെ കൈനീട്ടി ഒരു പാർട്ടിയെയും പിന്നെ സർവോപരി ആ പേരിനെയും പിന്നെ മാതാപിതാക്കളെയും ഒന്നും നാണം കെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏതായാലും ഇന്നിങ്ങനെ ഒരു കാര്യം അടിച്ചതുകൊണ്ട് ഇക്കായ്ക്ക് വലിയൊരു സ്പേസ് എല്ലാ ചാനലുകളിലും കിട്ടി, സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടി, എല്ലാവരും വന്ന് ഇൻ്റർവ്യൂ എടുത്തു, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഗുണം ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുകയും വേണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭിപ്രായം. കൂടുതൽ കരുത്തോടെ ശക്തിയോടെ അവിടെ തന്നെ തുടരാനും ധർമ്മം സ്ഥാപിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമായിരിക്കുന്ന ആളുകൾ അതിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ത്യാഗവും കഷ്ടപ്പാടുമൊക്കെ ആ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ വളരെ ആഴവും ശക്തിയുമുള്ള ഒരു കലാകാരനായ അങ്ങ് അവിടെ തന്നെ തുടരണം. അതാണ് മുസ്ലിം സമുദായത്തിനും അഭിമാനകരവും സന്തോഷമുള്ള കാര്യവുമെന്ന് വിനീതപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ.